നമസ്കാരം. ഗവർണർ സർക്കാർ പോരാണല്ലോ ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം. നമ്മൾ ഈ വിഷയത്തിലേക്കൊന്ന് ഉറ്റുനോക്കിയാൽ ഗവർണർ പറഞ്ഞ കാര്യത്തിൽ എന്ത് തെറ്റാണ് കണ്ടെത്താനാവുക? യോഗ്യതയില്ലാത്ത വിസിമാരാണോ നമ്മുടെ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കേണ്ടത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിഷയം ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് അംബികാത്മജൻ പിള്ളയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. ആ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ യഥാർത്ഥ നിലവാരം എന്ത്? കടപ്പുറം സുധാമണി എന്നും കമ്മ്യൂണിസ്റ്റുകാർ പരിഹസിച്ച് വിളിച്ച അമൃതാനന്ദമയി അമ്മ 1994 ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു, അമൃത വിശ്വവിദ്യാലയം. അതിന്ന് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ അഞ്ചാമതാണ്. വാളയാർ കഴിഞ്ഞ് തൊട്ടപ്പുറം കോയമ്പത്തൂരിലാണ് അമൃത യൂണിവേഴ്സിറ്റി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ അവിടെ പഠിച്ചു, വലിയ കമ്പനിയിൽ ജോലിയായി, പിന്നീട് സ്വന്തമായി അന്യസംസ്ഥാനത്ത് വ്യവസായം സ്ഥാപിച്ചു. 1930 തിരുവിതാംകൂർ മഹാരാജാവ് കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു, ഭാരതത്തിലെ 16-ാമത്തെ യൂണിവേഴ്സിറ്റി. മഹാരാജാവ് ബാലരാമവർമ്മ തമ്പുരാൻ ചാൻസലറായി, ആൽബർട്ട് ഐൻസ്റ്റീനെ വൈസ് ചാൻസലറാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് വേണ്ടി വലിയ ഒരു ഓഫീസും ഓഫീസ് കെട്ടിടവും പണിഞ്ഞു. ഐൻസ്റ്റീനിൽ എത്തിയില്ല, പകരം സർ സി.പി. രാമസ്വാമി അയ്യർ വൈസ് ചാൻസലറായി. യൂണിവേഴ്സിറ്റി കോളേജിനൊപ്പം ഒട്ടനേകം പ്രൈവറ്റ് കോളേജുകളും കേരള യൂണിവേഴ്സിറ്റിയുടെ അഭിമാനമായിരുന്നു. 75 ജനകീയ ഭരണത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് വെറും 40. കൊടി പിടിച്ച അധ്യാപകന്മാർ വൈസ് ചാൻസലറായി, കുഞ്ഞുങ്ങളെ വടി പിടിപ്പിച്ച സ്ഥാപനം. 1968 വരെ കേരളത്തിൽ ഒറ്റ യൂണിവേഴ്സിറ്റി. പിന്നീട് യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂടിക്കൂടി, ഇപ്പോൾ 16. അതിൽ 10 വന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടെ. പോരാത്തതിന് 4 ഡീംഡ് യൂണിവേഴ്സിറ്റികളും. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഓൾ ഇന്ത്യ റാങ്ക് എങ്ങനെയാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി 30, കേരള യൂണിവേഴ്സിറ്റി 40, കുസാറ്റ് 41, കാലിക്കറ്റ് 69, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി 85, കണ്ണൂർ 111, അഗ്രികൾച്ചർ 132, ഹെൽത്ത് സയൻസ് 247, ഫിഷറീസ് 479, വെറ്റിനറി 523, ശ്രീശങ്കരാചാര്യ 553, ലീഗൽ യൂണിവേഴ്സിറ്റി 604, തുഞ്ചത്തെഴുത്തച്ഛൻ 723. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് റാങ്കിംഗ് ഇല്ല. KRN വിഷ്വൽ സയൻസസിനും റാങ്കിംഗ് ഇല്ല. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും റാങ്കിംഗ് ഇല്ല. എന്താണ് ഇത്രയും പരിതാപകരം? കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ ബയോഡേറ്റ നോക്കിയാൽ മനസ്സിലാകും ഇതിനുള്ള കാരണം. പലർക്കും മുന്തിയ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ പോലും യോഗ്യതയില്ല. സർക്കാരും ഗവർണറുമായുള്ള ഇപ്പോഴത്തെ പോരിൽ ഗവർണർ ജയിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇനിയും നശിക്കാതിരിക്കാം. മഹാത്മാ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ഇപ്പോഴത്തെ വിവാദത്തിൽ ഉൾപ്പെട്ടത് നിർഭാഗ്യകരമാണ്. വളരെ മേന്മയുള്ള ബയോഡേറ്റയുടെ ഉടമസ്ഥൻ. കേരളത്തിലെ അല്ല, ലോകത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ ആകാൻ യോഗ്യ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.